ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് തരിക്കഞ്ഞി. റവ കാച്ചിയതെന്നും പറയും. നോമ്പുകാലമൊക്കെ ആയതുകൊണ്ട് ഇതിന് വളരെയധികം എല്ലാ ദിവസവും തന്നെ നമ്മളുടെ വീട്ടിലുണ്ടാകുന്ന ഒരു വിഭവമാണ്. ഇത് എല്ലാവർക്കും നോമ്പ് പിടിക്കുന്ന സമയത്ത് മാത്രമല്ല, എപ്പോൾ വേണമെങ്കിലും ഇത് കുടിക്കാൻ നല്ല ടേസ്റ്റുമാണ്, ഹെൽത്തിയാണ്. ഇത് പശുവിൻ പാലിലും തേങ്ങാപ്പാലിലും ഉണ്ടാക്കിയെടുക്കാം. ഏതാണോ ടേസ്റ്റ്, രണ്ടിലും നല്ല ടേസ്റ്റാണ്. പക്ഷേ ഓരോരുത്തരുടെ ഇഷ്ടമനുസരിച്ചിട്ട് നമുക്ക് ഏത് പാലിൽ വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം. ഞാൻ എടുത്തിരിക്കുന്നത് തേങ്ങാപ്പാലാണ്. പിന്നെ റവ, വറുത്ത റവ, കാഷ്നട്ട്, കിസ്മിസ്, പഞ്ചസാര, ഏലക്ക, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ കുറച്ച് നെയ്യ്, ഇത്രയും മതി നമുക്ക് റവ കാച്ചിയെടുക്കാം. നമുക്ക് റവ കാച്ചാൻ ആവശ്യമായ പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഒരു ബൗള് തേങ്ങാപ്പാലാണ് എടുത്തിരിക്കുന്നത്. നമ്മുടെ അളവനുസരിച്ച് എത്ര ഗ്ലാസ് വേണം അതനുസരിച്ച് നമുക്ക് തേങ്ങാപ്പാൽ എടുക്കാം. ഈ തേങ്ങാപ്പാൽ നന്നായിട്ടൊന്ന് ചൂടാവട്ടെ. തേങ്ങാപ്പാൽ ചൂടാകുന്നത് വരെ നമ്മൾ ഒന്നും ഇപ്പോൾ ചേർക്കണ്ട, വെറുതെ തേങ്ങാപ്പാൽ മാത്രമാണ് ഞാൻ അടുപ്പിൽ വെച്ചിരിക്കുന്നത്. ആവശ്യത്തിന് വെള്ളം ആഡ് ചെയ്തിട്ടുണ്ട്. കട്ടി തേങ്ങാപ്പാലിലേക്ക് ആവശ്യത്തിന് വെള്ളം ആഡ് ചെയ്ത് ഞാൻ അടുപ്പിൽ വെച്ചിരിക്കുകയാണ്. ഇനി ഇതിലേക്ക് ഉപ്പോ പഞ്ചസാരയോ ഒന്നും ഇപ്പോൾ ചേർക്കണ്ട, ഇതിങ്ങനെ ഇരിക്കട്ടെ. ചൂടാവുന്നത് വരെ ഇങ്ങനെ ഇരിക്കട്ടെ. തേങ്ങാപ്പാൽ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. മധുരത്തിനനുസരിച്ച് നമുക്ക് പഞ്ചസാര ചേർക്കാം. ഇനി തേങ്ങാപ്പാല് ഇത് ചേർത്ത് തേങ്ങാപ്പാല് തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് റവ ചേർത്തിട്ട് കൈയെടുക്കാതെ ഇങ്ങനെ ഇത് ഇങ്ങനെ നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. കൈയെടുക്കാതെ, അല്ലെങ്കിൽ റവ കട്ട കെട്ടും. ഇതിലേക്ക് റവ ചേർത്ത് കൊടുക്കുക. ഉപ്പ് ഇപ്പോൾ ചേർക്കരുത്, കാരണം തേങ്ങാപ്പാലോ പശുവിൻ പാലാണെങ്കിലും ചിലപ്പോൾ പിരിയാൻ ചാൻസ് ഉണ്ട്. ഉപ്പ് ചേർക്കുന്നത് നമ്മൾ മധുരം ബാലൻസ് ചെയ്യാനാണ്. അപ്പോൾ അത് കുറച്ച് കഴിഞ്ഞിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പം ഞാൻ ഇത്രയും ഒരു ബൗള് തേങ്ങാപ്പാലിന് ഞാൻ 1.5 ടേബിൾ സ്പൂൺ റവയാണ് കൊടുക്കുന്നത്. നമുക്ക് ഒരുപാട് തിക്കായിട്ടുള്ളതല്ല വേണ്ടത്, കുറച്ച് അത്യാവശ്യം വെള്ളം പോലെ നമുക്ക് കുടിക്കാൻ കണക്കാക്കിയുള്ള ഒരു കൺസിസ്റ്റൻസി മതി. ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതിങ്ങനെ ഇങ്ങനെ തന്നെ ചെയ്തുകൊണ്ടിരിക്കണം, ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ റവ കട്ട കെട്ടിപ്പോകും. ഇനി റവ നമുക്കിങ്ങനെ നോക്കുമ്പോൾ അറിയാം റവയുടെ അളവ്. ഇപ്പോൾ ഇതിൽ റവ ഇനി ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അധികം വൈകാതെ തന്നെ കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കുക. ഇപ്പം ഇതിൽ ഞാൻ എടുത്തപ്പോൾ ഇത്തിരി കൂടെ ആവശ്യം തോന്നി. ഇപ്പം ഞാൻ ഇച്ചിരി കൂടെ ഇട്ട് കൊടുക്കുകയാണ്. ഒരുപാട് വേണ്ട, ചൂടാറി കഴിയുമ്പോൾ ഇത് നല്ല കട്ട പിടിച്ചിരിക്കും. അതുകൊണ്ട് വെള്ളം പോലെ ഇരിക്കണമെങ്കിൽ ഒരുപാട് റവയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഇതിൽ ചിലവരൊക്കെ വെർമിസെല്ലി പിന്നെ ഇതുപോലെ ചൗവരി ഇതൊക്കെ ചേർക്കാറുണ്ട്. ഞാൻ ഇതൊന്നും ചേർക്കാറില്ല. റവ തരിക്കഞ്ഞിയിൽ ശരിക്കും റവ മാത്രമാണ് വേണ്ടത്. ഇത് എന്താണ് പശുവിൻ പാലൊക്കെ കുടിക്കാത്ത പിള്ളേരൊക്കെ ആണെങ്കിൽ ഇങ്ങനെയൊക്കെ ഒരു പായസരൂപം ഉണ്ടാക്കി കൊടുത്താൽ പിള്ളേരിത് കുടിച്ചോളും. നല്ലൊരു ഇതാണ്. നോമ്പ് പിടിക്കുന്നവർക്ക് ഇതൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ നല്ലൊരു ബലം കിട്ടും നോമ്പിന്. ഇത് അതുകൊണ്ട് തന്നെയാണ് നോമ്പിൽ ഇതൊരു പ്രത്യേക ഒരു പ്രധാനപ്പെട്ട വിഭവമാണ്. ഇപ്പോൾ നമുക്ക് ഏകദേശം ഇതിൻ്റെ ഇതുണ്ട്, തിക്നെസ് വന്നു തുടങ്ങിയിട്ടുണ്ട്. അതുവരെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇനി നമുക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു നേരിയ ഉപ്പ് മതി, ഒരുപാടൊന്നും വേണ്ട. മധുരം ഒന്ന് ബാലൻസ് ചെയ്യിക്കാനായിട്ട് ഇട്ട് കൊടുക്കുന്നതാണ്. ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം.
ഇതിലേക്ക് ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം. കുറച്ച് മതി, ഒരു ചെറിയൊരു ടേസ്റ്റ് മതി ഉള്ളിയുടെ. ഇത് നന്നായിട്ട് ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ മുരിയിക്കണം, അല്ലെങ്കിൽ ഉള്ളിയുടെ പച്ച ചുവ ഇതിൽ ഇറങ്ങിയാൽ ശരിയാവില്ല. ഉള്ളി നന്നായിട്ട് മുരിഞ്ഞതിന് ശേഷം വേണം കാഷ്നട്ട് ഇട്ട് കൊടുക്കാൻ. ഉള്ളി ബ്രൗൺ നിറമായിട്ടുണ്ട്, ഇതിലേക്ക് കാഷ്നട്ട് ഇട്ട് കൊടുക്കാം. കാഷ്നട്ട് ഇട്ട് കുറച്ച് ടൈം കഴിഞ്ഞിട്ട് കിസ്മിസ് ഇട്ടാൽ മതി, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. ഇതിലേക്ക് കിസ്മിസ് ഇട്ട് കൊടുക്കാം. ഇതിനെ നമ്മുടെ തരിക്കഞ്ഞിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പോൾ നമ്മുടെ തരിക്കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് ചെയ്ത് നോക്കണം, നല്ല ടേസ്റ്റുള്ള ഒരു വിഭവമാണ്. എല്ലാവരും ഇത് ചെയ്ത് നോക്കണം. ഇപ്പോൾ നോമ്പ് കാലമായതുകൊണ്ട് എല്ലാവരും ഇത് ഉണ്ടാക്കാറുണ്ടെന്നറിയാം. ഇത് അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ വീഡിയോ ചെയ്തതാണ്. എല്ലാവരും ചെയ്ത് നോക്കാം, ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം. പിന്നെ ഇത് ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കണം, മറക്കരുത്.